വെള്ളിത്തിരയിൽ നായകൻ മുണ്ടുടുത്തു വരുമ്പോൾ ഉള്ളിൽ ആവേശം അടക്കാനാവുന്നില്ല നമ്മൾ കാണികൾക്ക്. വെള്ളിക്കസവെടുത്ത് നായികയെ കാണുമ്പോൾ ഉള്ളു നിറയുന്നു നമുക്ക്. വേഷത്തിൽ എത്രയൊക്കെ പുരോഗമനം വന്നാലും ഫാഷനുകൾ ഏതൊക്കെ മാറിമറിഞ്ഞു വന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പാരമ്പര്യം സൂക്ഷിച്ചിട്ടുണ്ട് ഓരോ മലയാളിയും. കസവുമുണ്ടും കസവ് സാരിയും നേരിയതുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുണ്ട് നമ്മൾ ഓരോരുത്തർക്കും. കേരളത്തിന്റെ ഈ മനസ്സറിഞ്ഞ് പവർലൂം തുണിത്തരങ്ങൾ കൈത്തറി എന്ന പേരിൽ വ്യാപകമായി രംഗം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കുക. കൈത്തറിയുടെ പത്തിലൊന്നു മാത്രം ഈടും മേന്മയുമുള്ള പവർലൂം കസവ് സാരിയും മുണ്ടും കൈത്തറി തുണികളെ അപേക്ഷിച്ച് പത്തിരട്ടിയാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൈത്തറി തുണികൾക്ക് പേരുകേട്ട കേരളത്തിലെ പല സ്ഥലങ്ങളിലും പവർലൂം തുണികളാണ് നമ്മെ കാത്തിരിക്കുന്നത്. പക്ഷേ അറിയുക, കൈത്തറിപ്പുടവുകളുടെ വെണ്മയ്ക്കും തനിമയ്ക്കും പിന്നിൽ ഓരോ കുടുംബങ്ങളുടെയും വിയർപ്പുണ്ട്. രാവും പകലും മറന്നുള്ള ആ അധ്വാനമാണ് ഈ പുടവകളുടെ തനിമ. നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കൈത്തറി നെയ്ത്തുകാരെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി കൈത്തറി തുണികൾ തന്നെ ഉപയോഗിക്കുക. വാങ്ങിക്കുന്നത് കൈത്തറി വസ്ത്രം തന്നെയെന്ന് ഉറപ്പാക്കുക. പവർലൂം തുണിത്തരങ്ങൾ വാങ്ങി വഞ്ചിതരാകാതിരിക്കുക. പൊതുജന താൽപര്യാർത്ഥം കുത്താമ്പള്ളിയിലെ യുവാക്കൾ പരസ്യപ്പെടുത്തുന്നത്.